നമസ്കാരം ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു ഈ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കാൻ പുതിയ കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ് പുതിയ പുതിയ പിള്ളേരാണ് എല്ലാ പാർട്ടിയിലും നല്ല ചോരത്തളുപ്പുള്ള പിള്ളേരാണ് നമുക്ക് അവരോടൊക്കെ മുട്ടി നിൽക്കാൻ കഴിയണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഞാനിത് അധികം ഒന്നും ഇനി ചാനൽ ചർച്ചയ്ക്ക് പോകുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ആ ആനത്തലോട്ടത്തെയൊക്കെ സമ്മതിക്കണം കേട്ടാ എങ്ങനെയാണ് ഊബരി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇത് ചിലപ്പോൾ ഒരാളായിരിക്കില്ല പല ആളുകളും പലരോടും പറഞ്ഞൊരു കാര്യമായിരിക്കും അതായത് മലയാളത്തിലെ ന്യൂസ് ചാനലുകളിൽ ചാനൽ ചർച്ചയ്ക്ക് പോകുക എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ പലപ്പോഴും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഇതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ പലപ്പോഴും സ്ട്രോങ് ആയ ഏറ്റവും യുവാവായ ആളുകളെ നന്നായി വൊക്കാബുലറിയൊക്കെയുള്ള നന്നായി സംസാരിക്കുന്ന ചരിത്രബോധമൊക്കെയുള്ള ആളുകളെ ഇറക്കുമ്പോൾ ഇപ്പുറത്ത് അതിനോട് കിടപിടിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെ വേണം അത് പല സമയത്തും നമ്മൾ കണ്ടതാണ് ചില ആളുകളൊക്കെ പരാജയപ്പെട്ടു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ പ്രായത്തിൻ്റെ അതിരുകൾക്കപ്പുറത്ത് നിന്ന് ഏത് തരത്തിലുള്ള ആളുകളോടും കിടപിടിച്ച് നിൽക്കുന്ന ഒരു ചാനൽ ചർച്ചാകാരനായിരുന്നു സാക്ഷാൽ ആനത്തലവട്ടം ആനന്ദൻ ഇപ്പോൾ അദ്ദേഹം വിട പറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്ന പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ടെലിവിഷൻ ചാനൽ ചർച്ചകളിലെ പങ്കാളിത്തത്തെക്കുറിച്ചാണ് രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ വലിയ തൊഴിൽ തൊഴിലാളി പ്രവർത്തന പാരമ്പര്യം തൊഴിൽ സംഘടനകളിലുള്ള പാരമ്പര്യം സി പി എമ്മിലുള്ള പ്രവർത്തന രീതി ഒക്കെ ഉണ്ടെങ്കിൽ പോലും പുതിയ കാലത്തിൻ്റെ പല പ്രവണതകളോടും മുട്ടിനിൽക്കാൻ പറ്റിയ ഒരു നേതാവായി അദ്ദേഹം സ്വയം അവതരിച്ചത് ചാനൽ ചർച്ചകളിലൂടെയാണ് ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പോലും അദ്ദേഹത്തെ അറിയാം ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വേർപാടിന് നൽകുന്ന ഏറ്റവും വലിയ അന്ത്യാഭിവാദ്യം അല്ലെങ്കിൽ അന്ത്യാഞ്ജലി അദ്ദേഹത്തെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള ഓർമ്മകളാണ് ഞാൻ മൂന്ന് പേരുടെ ഓർമ്മകൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുകയാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാവ് കൂടിയായ തോമസ് ഐസക്ക് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട് വളരെ ടച്ചിങ് ആയൊരു കുറിപ്പാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കൂടി ഉപകരിക്കുന്നതിനപ്പുറത്ത് തോമസ് ഐസക്കിന് അദ്ദേഹവുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് രണ്ടാമത്തേത് ചാനൽ ചർച്ചകളിൽ ബി ജെ പി അനുകൂല നിലപാടുകൾ പറയുന്ന ചാനൽ ചർച്ചാകാരൻ ശ്രീജിത്ത് പണിക്കരുടെ നിലപാടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു മനോഹരമായ കുറിപ്പ് ഇട്ടിട്ടുണ്ട് മൂന്നാമത്തേത് അയ്യപ്പദാസാണ് മനോഹരമായ ന്യൂസിലെ മാധ്യമപ്രവർത്തകനായ അയ്യപ്പദാസിൻ്റെ ചർച്ചകളിൽ നിരവധി തവണ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ അയ്യപ്പദാസിനും ഉണ്ടാകും അയ്യപ്പദാസിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ മൂന്ന് ഓർമ്മകൾ ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുകയാണ് ഐസക്ക് പറയുന്നത് ആനത്തലവട്ടം ആനന്ദനെ ഞാൻ ആദ്യമായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ മൈതാനിൽ വെച്ചാണ് വാഴമുട്ടത്ത് നിന്ന് കാസർഗോഡേക്കുള്ള വാഹന ജാഥ നയിച്ചുകൊണ്ട് സഖാവ് ആനന്ദൻ പ്രസംഗിക്കുകയായിരുന്നു കയർ യന്ത്രവൽക്കരണത്തിനെതിരെയും തൊണ്ടു സംഭരണത്തിന് വേണ്ടിയുള്ള നിശിതമായ പ്രസംഗം കേൾക്കാൻ പോയതല്ല പക്ഷെ കേട്ട് നിന്നുപോയി ചിറയൻ കീഴിലെ കയർപിരി തൊഴിലാളികളുടെ ഒരണ്ണ കൂലിസ് വർധനവിനുള്ള സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് പതിനേഴ് വയസ്സുകാരനായ സഖാവാനന്ദൻ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവേശനം ചെയ്തത് രണ്ടു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പാർട്ടി അംഗമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നു എന്നിട്ടും അംഗീകൃത മിനിമം കൂലി തൊഴിലാളിക്ക് ലഭിക്കുന്നില്ല ശക്തമായ സർക്കാർ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കയർ തൊഴിലാളികളുടെ സമരത്തിന് നേതൃത്വം നൽകിയതോടെ ഗൗരവമായൊരു സംഘടനാ പ്രശ്നം പാർട്ടിയുടെ മുന്നിൽ ഉയർന്നു വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഇത്തരമൊരു സമരം നടത്തുന്നത് അതും കമ്മ്യൂണിസ്റ്റുകാർ സമരം നടത്തുന്നത് ശരിയാണോ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സഖാവ് ആനന്ദന് നേരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുവരെ ചർച്ച നടന്നു എന്നാൽ നമ്മൾ ഭരിക്കുമ്പോഴും ചിലപ്പോൾ സമരം വേണ്ടിവരുമെന്ന് ഇ എം എസ് പറഞ്ഞതോടെ പുതിയൊരു നിലപാടായി അതാണ് വിഖ്യാതമായ ഇ എം എസിൻ്റെ സമരവും ഭരണവും എന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കയർ സഹകരണ സംഘങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതുവരെ മുതലാളിമാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കയർ സഹകരണ സംഘങ്ങൾക്ക് പകരം തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള കയർ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിന് സഖാവാനന്ദൻ മുൻകൈയ്യെടുത്തു പുതിയ തൊഴിലാളി സംഘങ്ങൾക്കെതിരെ കച്ചവടക്കാരും മുതലാളിമാരും ആസൂത്രിതമായി പ്രവർത്തിച്ചു തുടർന്നുള്ള ഒരു ദശാബ്ദ കാലം മിനിമം കൂലി അംഗീകരിക്കാനും ന്യായവിലയ്ക്ക് തൊണ്ട് ലഭ്യമാക്കാനുമുള്ള സമരങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സർക്കാർ കയർ വ്യവസായ പുനഃസംഘടനാ സ്കീം അംഗീകരിച്ചു എല്ലാ കയർ സഹകരണ സംഘങ്ങളും തൊഴിലാളി സഹകരണ സംഘങ്ങളായി മിനിമം കൂലി നടപ്പാക്കി പക്ഷേ തൊണ്ട് കിട്ടുന്നില്ല അന്യായ വില നൽകി വാങ്ങുന്ന തൊണ്ടുകൊണ്ട് സംഘം നടത്താനാവില്ലല്ലോ യന്ത്രവൽക്കരണം തൊണ്ടുതല്ല് തൊഴിലാളികളെ മുഴുവൻ തൊഴിൽ രഹിതരാക്കി കയർ മേഖല ആകെ പട്ടിണി വാഴമുട്ടത്ത് അമ്മു വെടിയേറ്റു മരിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലും എഴുപത്തി മൂന്നിലും സഖാവാനന്ദൻ തെക്ക് വടക്ക് വാഹന ജാഥകൾ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായപ്പോൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടുനിന്ന നിന്ന പട്ടിണി ജാഥ നയിച്ചു ഈ സമരങ്ങളുടെ ഫലമായിട്ടാണ് തൊണ്ടു സംഭരണ സംവിധാനവും യന്ത്ര നിരോധനവുമെല്ലാം ഏർപ്പെടുത്തിയത് സഖാവ് ആനന്ദനെ ഞാൻ ആദ്യമായി നേരിട്ട് പരിചയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കടയ്ക്കാവൂർ കയർ പിരി മേഖലയിൽ എം ഫില്ലിൻ്റെ ഭാഗമായി സർവേ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സഖാവുമായി ദീർഘമായി കയർ വ്യവസായത്തെക്കുറിച്ച് സംസാരിച്ചു പിന്നെ പല പ്രാവശ്യം കയർ മേഖലയെക്കുറിച്ച് സംവദിക്കുകയുണ്ടായി കയർ മേഖലയിൽ ചില സാങ്കേതിക നവീകരണം വേണമെന്ന പക്ഷക്കാരനായിരുന്നു ഞാൻ ഏതാണ്ട് എല്ലാ ട്രേഡ് യൂണിയൻ പ്രവർത്തകരും എതിരും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സർക്കാരിൻ്റെ കാലത്താണ് ഈ പ്രശ്നം പഠിക്കുന്നതിന് ഞാൻ അധ്യക്ഷനായി ഒരു സമിതി രൂപീകരിച്ചത് വാദപ്രതിവാദങ്ങൾ രൂക്ഷമായപ്പോൾ സമിതി പൊള്ളാച്ചിയിൽ പോയി കാര്യങ്ങൾ നേരിട്ട് കാണാൻ തീരുമാനിച്ചു തിരിച്ചുവന്ന സഖാവ് ആനന്ദൻ തൻ്റെ നിലപാട് മയപ്പെടുത്തുക മാത്രമല്ല യോജിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് എടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിലെ സർക്കാരിൻ്റെ കാലത്ത് സഖാവ് ആനന്ദൻ അധ്യക്ഷനായുള്ള ഒരു കയർ കമ്മീഷനെ നിയോഗിച്ചു ആ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളാണ് വലിയൊരു പരിധിവരെ രണ്ടാം കയർ പുനഃസംഘടനാ സ്കീമിന് അടിസ്ഥാനമായത് അത് നടപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച കയർ അപെക്സ് ബോഡിയുടെ ചെയർമാൻ ആയിരുന്നു ആ സ്ഥാനം ഇന്നും തുടരുന്നുണ്ട് കയർ വ്യവസായ മേഖലയിൽ മാത്രമല്ല കേരളത്തിലെ സി ഐ ടി യു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനുമാണ് അദ്ദേഹം പ്രായാധികവും ആരോഗ്യ പ്രശ്നവും വീണ്ടും അദ്ദേഹത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നതിന് തടസ്സമായില്ല കാരണം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഐക്യനായിട്ടാണ് എല്ലാവരും സഖാവിനെ കണ്ടിരുന്നത് തൊഴിലാളി താല്പര്യം സംരക്ഷിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രകടിപ്പിച്ച വീറ് എൺപത്തി ആറാം വയസ്സിലും സഖാവ് നിലനിർത്തി കയർ സഖാവ് ആനന്ദനൊരു വികാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കയർ സെന്ററിന്റെ സെക്രട്ടറി ആയതു മുതൽ ഇന്നു വരെ സഖാവ് സംസ്ഥാന ഭാരവാഹിയായിരുന്നു ചെന്നൈയിലെ ആശുപത്രിയിൽ നിന്നുപോലും കയർ മേഖലയിലെ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ എന്നെ വിളിച്ചിരുന്നു സഖാവ് സ്വസ്ഥമായി ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതെല്ലാം നേരെയാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് ചെയ്തത് സഖാവിന്റെ ദീപ്തമായിട്ടുള്ള ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ ഇതാണ് ഐസക്കിൻ്റെ ഓർമ്മ ശ്രീജിത്ത് വണിക്കരുടേത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഓർമ്മയാണ് അദ്ദേഹം ആനത്തലവട്ടത്തിന് എതിര് നിൽക്കുന്ന ആളാണ് ചാനൽ ചർച്ചകളിലും ആനത്തലവട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന് സംസാരിക്കുന്ന ആളാണ് ശ്രീജിത്ത് വണിക്കർ എഴുതുന്നു എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള സി നേതാവായിരുന്നു ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പാർട്ടിയുടെയും തൊഴിലാളി യൂണിയൻ്റെയും ഉയർന്ന ചുമതലകൾ ഉണ്ടായിരുന്നപ്പോഴും പാർട്ടി നയങ്ങളുമായി ബന്ധപ്പെട്ട ടെലിവിഷൻ ചർച്ചകൾ അദ്ദേഹം മുടക്കിയില്ല വിവിധ ചാനലുകളിൽ വിവിധ വിഷയങ്ങളിൽ നിരവധി ചർച്ചകളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അവതരിപ്പിക്കും തിനും പ്രായമോ പദവിയോ ഒരു തടസ്സമല്ല എന്നതാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എൺപത് വയസ്സ് കഴിഞ്ഞിട്ടും ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ കാര്യങ്ങൾ എഴുതിയെടുക്കാൻ ഒരു ചെറിയ ഡയറി അദ്ദേഹം കയ്യിൽ കരുതുന്നത് കൗതുകത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരിക്കൽ കൈരളി ന്യൂസിൽ സാമ്പത്തിക സംവരണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച അദ്ദേഹവും ഞാനും ഒരേ സ്റ്റുഡിയോയിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അതിന് വേണ്ട മാറ്റങ്ങൾ ഒരിടത്തും വരുത്തിയിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം എന്നാൽ അത് ശരിയല്ലെന്നും ഭരണഘടനയിൽ പതിനഞ്ച് ആറ് പതിനാറ് ആറ് എന്നിങ്ങനെ രണ്ട് വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞു ചർച്ച കഴിഞ്ഞ ഉടനെ അദ്ദേഹം എൻ്റെ സമീപം വന്ന് ആ രണ്ട് അനുച്ഛേദ വ്യവസ്ഥകളും ഏതൊക്കെയെന്ന് വീണ്ടും ചോദിച്ച് എഴുതിയെടുത്തു താൻ അതേക്കുറിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല എന്നും തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്നും ഇനി വായിക്കാമെന്നും പറഞ്ഞു അക്കാലത്ത് കുറച്ച് ചർച്ചകളിൽ മാത്രം പങ്കെടുത്തിട്ടുള്ള പ്രായത്തിൽ വളരെ എളുപ്പമായ എന്നോട് അത് പറയാൻ കഴിയണമെങ്കിൽ അനാവശ്യ ഈഗോ എന്നൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മറ്റൊരിക്കൽ ജനം ടി വിയിൽ ഒരു ചർച്ചയിൽ പെരിയ കൊലപാതകങ്ങളെക്കുറിച്ച് ചോദിച്ച് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാൻ ഞാൻ ശ്രമിച്ചു എന്നാൽ മറ്റു പലരെയും പോലെ ന്യായീകരിക്കാൻ തയ്യാറാകാതെ മാനുഷികമായി മാത്രം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു അദ്ദേഹം ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അവതാരകൻ അന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഇനിയും ചോദിക്കേണ്ട ശ്രീജിത്തെ ശ്രീ ആനത്തലവട്ടത്തിൻ്റെ പുഞ്ചിരിയിൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ട് എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് സി പി എം വക്താക്കൾ എന്നെ ചർച്ചകളിൽ നിന്ന് ബഹിഷ്കരിച്ചത് എന്നാൽ അതിനുശേഷവും എന്നോടൊപ്പം ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ് ആനത്തലവട്ടം എന്നോടൊപ്പം പങ്കെടുക്കരുത് എന്ന നിർദ്ദേശത്തെക്കുറിച്ച് ഒരിക്കൽ സൂചിപ്പിച്ചപ്പോൾ താൻ മനുഷ്യരെ ബഹിഷ്കരിക്കാറില്ല എന്നും എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ എന്നും ഇരുവർക്കും തുല്യമായ അവസരം ചർച്ചയിൽ കിട്ടണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിലെ ആ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തത് എ കെ ജി സെൻ്ററിൽ നിന്ന് തന്നെയായിരുന്നു ഒരു ചർച്ചയിൽ അവതാരകരോടും സഹപാനലിസ്റ്റുകളോടും പുലർത്തേണ്ട മര്യാദ മാന്യത ബഹുമാനം എന്നീ ഗുണങ്ങളുടെ മാതൃകയായി അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഏതു പ്രായത്തിലും അറിവ് സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം കൈമോശം വരാതിരിക്കാൻ അദ്ദേഹം എന്നെ എന്നും പ്രചോദിപ്പിക്കും ഒപ്പം പങ്കിട്ട നിമിഷങ്ങൾ ഒരിക്കലും മറക്കില്ല സഖാവേ എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഇത് ഇദ്ദേഹം പറയുന്നതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഏറ്റവും പുതിയ അറിവുകൾ പോലും അദ്ദേഹം ആർജിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മൂന്നാമത്തെ കാര്യമാണ് അയ്യപ്പദാസ് ഓർമ്മ അയ്യപ്പദാസ് അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ നയിച്ച ആളാണ് നാല് വർഷം മുമ്പാണ് ഇത് ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഓർമ്മിക്കുന്നത് വയസ്സ് എൺപത് പിന്നിട്ടിട്ടുണ്ട് ചർച്ചയ്ക്ക് വിളിച്ചാൽ വരാൻ പറ്റുന്ന നിലയിലാണെങ്കിൽ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല ഇതുപോലെ ഒരുപാട് ഒരുമിച്ചിരിക്കാനായി വലിയ ബഹുമാനം എന്നും തോന്നിയിട്ടുണ്ട് ആരിലും ആദരം തോന്നിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിട എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രായം പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ വിലക്കും എന്നൊക്കെയാണ് പൊതുവേയുള്ളൊരു ധാരണ എന്നാൽ ആനത്തലവട്ടം ഇപ്പോൾ ഈ വിട പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നമ്മുടെ മനസ്സിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യം അത് ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ മാധ്യമത്തിൽ ഏറ്റവും പുതിയ അറിവുകളുമായി ചർച്ചയ്ക്കെത്തുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആ കാര്യങ്ങൾ നിരന്തരം ഓർമ്മിക്കുന്ന അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും പുതിയ ആളുകളോട് പോലും തർക്കിക്കാനും അതിൽ നിന്ന് തൻ്റെ നിഗമനങ്ങൾ വിജയിപ്പിച്ച് എടുക്കാനും കഴിയുന്ന ഒരു നേതാവ് ആനത്തലവട്ടത്തിന് ആദരാഞ്ജലികൾ നന്ദി നമസ്കാരം